ഒരാസ്യം ഒന്നാമത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തു, 30 കൊല്ലം വർക്ക് ചെയ്തു. ഞാനും അങ്ങനെ ഒരു ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു റിസ്ക് ഏറ്റെടുക്കാറുണ്ട്. ബാങ്കിൽ ഒരിക്കലും ഒരു മാനേജർക്കും ചെയ്യാൻ കഴിയാത്ത, ഞാൻ ഇവിടെ പറയാണ്, തുറന്നു പറയാണ്, ബാങ്ക് കാരണമാണ് ഞാനൊരു വീട് വെച്ചത്. എന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പൈസ കിട്ടി, ഇല്ല പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ അംഗീകാരം കിട്ടിയില്ല. ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം എന്ന് ഞാൻ ആദ്യം തൊട്ട് തന്നെ ആലോചിച്ചതാണ്, ഈ ക്ലർക്കായി കയറുന്ന സമയത്ത് തന്നെ. പക്ഷെ ഞാനത് ഫുൾഫിൽ ചെയ്തു. അത് എങ്ങനെയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയോ അറിയില്ല, ഒരു ബാങ്ക് നിലനിൽക്കുന്നത് NPA, അതായത് ഓവർ ഡ്യൂ, അതായത് ഓവർ ഡ്യൂ കൂടരുത്, അതായത് കൊടുത്ത കടം മൊത്തം പിരിക്കണം. അങ്ങനെ പിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10%, 5%, 2%, 1% വരെ ബാങ്കുകൾ എത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു വാശി ആയിരുന്നു അത് 0% ആക്കണം എന്നുള്ളത്. അതൊരിക്കലും കഴിയില്ല, ഒരു ബാങ്കിന് കഴിയില്ല. പക്ഷെ ഞാൻ ആക്കി 3 വർഷം ബാങ്കിന് ഞാൻ 0% ഓഫ് NPA, അതായത് ഓവർ ഡ്യൂ ഇല്ല. പക്ഷെ അതിലെന്താ പ്രശ്നം വന്നു വെച്ചാൽ, റിസർവ് ബാങ്കും നബാർഡും ചെക്കിങ്ങിന് വന്നു എന്റെ ഈ സെക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. അവർ 2 ആഴ്ച ചെക്ക് ചെയ്തു, കാരണം ഒരിക്കലും കഴിയില്ല, ഒരു മാനേജർക്കും കഴിയില്ല, ഒരാളെങ്കിലും അടയ്ക്കാൻ ബാക്കിയുണ്ടാവും. ക്യാൻസർ രോഗിയിലും മരിച്ചു പോയിണ്ടാവും, അല്ലെങ്കിൽ ജപ്തി എല്ലാവരുടെയും വീടുകളിലും പോയിട്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ തമ്മിൽ ഈ RCM ഒരു കോണ്ടാക്ട് ഉണ്ട്, അതൊരു ഫാമിലി ഫ്രണ്ട്സ്. അതായിരുന്നു എന്റെ ലോണുകാർ, എല്ലാ ലോണുകാരും എന്റെ ഫ്രണ്ട്സാണ്. നമ്മൾ ഡെപ്പോസിറ്റേഴ്സിനാണ് ചായ കൊടുത്തിരിക്കുക, അകത്തിരുത്തുക. പക്ഷെ ഞാൻ ലോണേഴ്സിനാണ്, ലോൺ കൊടുത്ത ആൾക്കാരാണ് ഞാൻ അകത്തിരുത്താറ്. കാരണം അവരെന്റെ ഫ്രണ്ട്സാണ്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് വീട്ടിൽ പോയി അവരുമായിട്ട് ചർച്ച ചെയ്ത് ആ പ്രശ്നം ഞാനും അവരും കൂടിയിട്ടാണ് ലോൺ അടയ്ക്കുന്നത്. അത് ഞാൻ അവരുടെ ഒപ്പം നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ 0% ആക്കി. നബാർഡ് വന്നു, റിസർവ് ബാങ്ക് വന്നു, 2 ആഴ്ച വിലക്ക് ചെയ്തു. അവസാനം റിസർവ് ബാങ്കിലത്തെ ഉദ്യോഗസ്ഥനും നബാർഡിലത്തെ അവർ പറഞ്ഞതെന്താ വെച്ചാൽ, അവർ നെറ്റിൽ ചെക്ക് ചെയ്ത് നോക്കി, ഇതുവരെ ഒരു മാനേജർക്കും കഴിയില്ല, ഇന്ത്യയിൽ നല്ല ഒരാൾക്കും കഴിയില്ല. അപ്പൊ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ കള്ളത്തരം ചെയ്തു എന്നാണ്. കള്ളത്തരം ചെയ്യാതെ വഴി ഉണ്ടായി കമ്പ്യൂട്ടറിൽ, അത് കള്ളത്തരം ചെയ്തോ കണ്ടുപിടിക്കാൻ അവർ 2 ആഴ്ച എടുത്തു. ഓരോ ലോണും അവർ ചെക്ക് ചെയ്ത് നോക്കി, കറക്റ്റാണ്. പക്ഷെ അപ്പൊ ഞാൻ സ്വപ്നം കണ്ടു, റിസർവ് ബാങ്ക് എന്നൊരു അവാർഡ്, അല്ലെങ്കിൽ ഒരു നബാർഡിന് ഒരു അവാർഡ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇത് ചെയ്തോന്ന് എനിക്ക് ട്രാൻസ്ഫർ ആയി ആകെ പ്രശ്നം. എന്നെ മാനേജർ പോസ്റ്റിൽ പിന്നെ ഇരുത്തിയിട്ടില്ല, ഫീൽഡിലേക്ക് വിട്ടു. കാരണം നീ മാനേജർ പോസ്റ്റിൽ ഇരിക്കേണ്ട പറഞ്ഞു. 3 കൊല്ലം ഞാൻ ഫീൽഡിൽ അറിയുകയാണ്, കാരണം മറ്റുള്ളവർക്ക് അത് ഭാര്യ വേണം. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. അന്ന് ഞാൻ ഇത്തൊരു തീരുമാനമുണ്ട്, ഇനി ഞാൻ ഒന്നുമില്ല ജീവിതത്തിലിരിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കുക, TV കാണാൻ എന്തൊക്കെ ചെയ്യാം. കാരണം ഇവർക്ക് അറിയാം, കാരണം ബാങ്കിലുള്ള സമയത്ത് തന്നെ ഇവർ ആരും നോക്കിയിട്ടില്ല, ബാങ്ക് പറഞ്ഞിട്ട് ഓടി. അതിന് ശേഷവും ഇല്ല. പിന്നെ ഞങ്ങൾ രണ്ടാളുടെ ഫീൽഡ്, ഒന്ന് ടീച്ചറാണ്, ഞാൻ മാനേജറാണ്, ഒന്ന് സംസാരിക്കാൻ വേറെ ഒന്നും ഇല്ല. ഇപ്പൊ അതല്ല, ഇപ്പൊ ഞങ്ങൾക്ക് സംസാരിക്കാൻ ആശയം മാത്രമേ ഉള്ളൂ. സമയം പോരാ, 24 മണിക്കൂറൊന്നും പോരാ, കാരണം എപ്പോഴും. പക്ഷെ ഞങ്ങൾ ഇപ്പൊ തമ്മത്തിലുണ്ട് കുറേശ്ശെ. അത് എന്തിനാ വെച്ചാൽ, ഐ ഡി അടിക്കാൻ ഇവര് കുറച്ച് താമസിക്കും. അപ്പൊ അവര് പറഞ്ഞ് നെറ്റ് അടിക്കും, നെറ്റ് ഇല്ല, അതില്ല, ഇതില്ല, അത് പറ്റില്ല. കാരണം ഒരാൾ മെമ്പർ ആണെന്ന് പെട്ടെന്ന് അടിച്ചു കൊടുക്കണ്ടേ, അതിന് വേണ്ടി തമ്മത്തല്ലാണ്, അല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ വളരെ ഐക്യത്തോട് കൂടിയിട്ട് അപ്പൊ ജീവിക്കണേ, പഴയതിൽ കൂടുതൽ വളരെ ഐക്യം. അത് ഈ ആശയം തന്നാണ്, അത് എനിക്ക് ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. കാരണം ഈ ആശയമാണ് ഞങ്ങളും ഞങ്ങളുടെ ഫാമിലി മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ നാട്ടുകാരുടെ ഫാമിലി എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരുന്നത്. 100% ഈ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നോർത്തോളം കാലം RCM ഞാനല്ല, ഞങ്ങളുടെ ഫാമിലി മൊത്തം ഉണ്ടാവും, ഒരു സംശയമില്ല. ജയ ആശയം. എന്താ ഞാൻ പറയാൻ ഡോക്ടറാണ്, ഇപ്പൊ റീസെന്റായിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അച്ഛനും അമ്മേനെ പോലെ ഓടിയെടുക്കുമ്പോ നമ്മക്കും തോന്നും ഇത്രയും വയസ്സായി, ഇനിയിപ്പോ കുറച്ചേ റെസ്റ്റ് എടുത്തു. ബാങ്കിലൊക്കെ വർക്കിയാണെങ്കിൽ അച്ഛൻ പറയും, റെസ്റ്റ് ഇല്ല എനിക്ക്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ പ്രാരംഭം കേൾക്കലിന്നു പണ്ട് മുതലേ പണി അമ്മേന്റെ. അപ്പൊ റിട്ടയർ ആയി കഴിഞ്ഞാൽ ശരി കുറച്ചേ റെസ്റ്റ് കിട്ടും ജസ്റ്റ്. അപ്പൊ അതിലും വലിയ ഓട്ടത്തിലാണ്. അപ്പൊ വിചാരിക്കുക ബാങ്കും ടീച്ചറിന്റെ പണിയായിരിക്കും നല്ലത്. പക്ഷെ ഒരു കാര്യത്തിന് സമാധാനം ഉണ്ട്, ഞാനിപ്പോ ഡോക്ടറാണ്, കുറെ പേര് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. റിട്ടയർ ലൈഫ് ഭയങ്കര ചടപ്പാണ്, പ്രത്യേകിച്ച് വർക്ക് ചെയ്ത് നടത്തുന്ന ഒരാൾക്ക്. അപ്പോ അത് വെച്ച് നോക്കുമ്പോ അച്ഛനും അമ്മയും ഭയങ്കര ഹാപ്പിയാണ്, അത് കണ്ടിട്ട് ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. സോ RCM ഇനി മുന്നോട്ട് ഞങ്ങളും കൊണ്ടുപോകുന്നു വിചാരിക്കുന്നുണ്ട്. അത് ചെയ്യേ. വേദിയിലിരിക്കുന്നത് ഇനി കേരളത്തിന്റെ അടുത്ത ലീഡേഴ്സ് മീറ്റിംഗിൽ നമ്മുടെ ടെക്നിക്കൽ ലെക്ചർ ആവാനും മാത്രമല്ല അതിനുള്ള യോഗ്യത ഉണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ തെളിയിച്ചിരിക്കുന്ന അവരുടെ ഏതാനും മിനിറ്റുകൾ കൊണ്ട്.
മലബാറിലെ ആശയ ബിസിനസിന്റെ നിർണായകത്വം വൈകാൻ കരുതലായിരുന്ന ലീഡറുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാന്നുള്ളതാണ് ഈ വലയ റൂമിക്കൊരു അഭിമാനമാണ്. സഹകരിക്കൂ.